നമസ്കാരം എല്ലാവർക്കും ആഷിക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു മൈക്രോ ഇക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എ സി ആൻഡ് എം സി റിലേഷൻഷിപ്പ്. എക്സാം ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകൾ നമ്മൾ ഇതിനകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. വീഡിയോ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും കാണുക. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എ സി ആൻഡ് എം സി റിലേഷൻഷിപ്പ് അഥവാ എസ് എം സി ആൻഡ് എസ് എ സി റിലേഷൻഷിപ്പ്. ഷോർട്ട് റൺ കോസ്റ്റിൽ എസ് എ സിയും എസ് എം സിയും, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ രണ്ട് കോസ്റ്റുകൾ തമ്മിൽ ഏതെല്ലാം വിധത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കാലങ്ങളായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എ സി എം സി അറിയപ്പെടുന്നത് ശരാശരി ചെലവ്, സീമാന്ത ചെലവ് എന്നിങ്ങനെയാണ്. ഈ രണ്ട് ചെലവുകളെ നമ്മൾ വിശദീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു കർവിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കർവ് വരച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി കർവ് വരയ്ക്കാം. എസ് എ സി എസ് എം സി കർവുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കർവ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് കർവുകൾ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒ എക്സ് ആക്സിസിൽ ഉൽപ്പന്നങ്ങൾ കാണിച്ചിരിക്കുന്നു, ഔട്ട്പുട്ട്. അതുപോലെ ഒ വൈ ആക്സിസിൽ കോസ്റ്റും കാണിച്ചിരിക്കുന്നു, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവാണ് ഒ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെലവുകൾ എന്ന് പറയുന്നത് എ സിയും എം സിയുമാണ്. നമുക്കിവിടെ രണ്ട് കർവുകൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ കർവ് എസ് എ സി എന്ന് പറയുന്ന ഒരു കർവുണ്ട്, രണ്ടാമത്തത് എസ് എം സി എന്ന് പറയുന്ന മറ്റൊരു കർവുണ്ട്. ഇവിടെ നമുക്ക് ഈ എസ് എ സിയിൽ നിന്ന് എസ് എം സിയെ ഡിഫറൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിനെങ്ങനെ ഡോട്ട് ലൈൻ പോലെയുള്ള കർവാക്കി നമുക്ക് മാറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഏതാണ് എസ് എ സി, ഏതാണ് എസ് എം സി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഡോട്ട് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ഇങ്ങനെ വരച്ച് കൃത്യമായിട്ട് ക്ലിയറായിട്ട് വരച്ച് വയ്ക്കാത്ത കർവാണ് എസ് എം സി എന്നുള്ളത്, രണ്ടാമത്തത് എസ് എ സി ആണ്. ഓക്കെ, അതുപോലെ തന്നെ എ സി ഈക്വൽ ടു എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യൂ വൺ എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കർവിൽ നമ്മൾ വരച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ കർവിൽ എന്തൊക്കെയാണ്, എസ് എ സിയും എസ് എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുമ്പോൾ കർവ് വരയ്ക്കണം, കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കലാണ്. ഇവിടെ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടിനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ വൈ ആക്സിസിൽ കോസ്റ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത്. ജസ്റ്റ് നമ്മൾ ഇതിന് വാല്യൂസ് ഒന്നും കാണിക്കേണ്ടതില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നാൽ മതി, ഔട്ട്പുട്ട് അതുപോലെ തന്നെ കോസ്റ്റ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് കർവുകളാണ്. കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എസ് എം സി കർവും അതുപോലെ തന്നെ എസ് എ സി കർവുമാണ് വരയ്ക്കേണ്ടത്. ഈ രണ്ട് കർവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ് എം സി കർവിനെ ഞാനിങ്ങനെ ഡോട്ട് ലൈൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എസ് എ സി കർവിനെ നമ്മൾ ഫുള്ളി ഒരു കർവായിട്ടും വരച്ചിരിക്കുന്നു എസ് എ സി കർവിനെ. ഓക്കെ, ഇനി എസ് എ സിയും അതുപോലെ തന്നെ എസ് എം സിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈക്വൽ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഈക്വലൈസേഷൻ വരുന്നത് ക്യൂ വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ടിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ എഴുതി കാണിക്കാം, എന്നിട്ട് നമുക്കതിനെ ഒന്ന് കർവിൽ വരച്ചും കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗത്ത് ഞാനത് ഒന്ന് ഇതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നുള്ളത് പോയിന്റ് ആയിട്ട് ഇവിടെ ആദ്യം ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ, നമ്മളിവിടെ കാണാൻ പോകുന്നത് എ സിയും എം സിയും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്പാണ്. അവ തമ്മിലുള്ള ബന്ധത്തെ ഞാനിവിടെ 5 പോയിന്റ് ആയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 5 പോയിന്റുകൾ നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത്, എ സി ആൻഡ് എം സി ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്, എ സി ആൻഡ് എം സി ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ്. അതായത് എ സി കർവും എം സി കർവും ആദ്യം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. എ സിയും എം സിയും ആദ്യം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, വെൻ എ സി ഡിക്രീസസ് എം സി ലെസ് ദാൻ എ സി. മനസ്സിലാക്കുക,
when AC decreases, MC less than AC. AC കുറയുമ്പോൾ MC AC യുടെ താഴെയായിരിക്കും. AC കുറയുമ്പോൾ MC AC യുടെ താഴെയായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് when AC increases, AC വർദ്ധിക്കുമ്പോൾ when AC increases, MC more than AC. AC വർദ്ധിക്കുമ്പോൾ MC AC യുടെ മുകളിലായിരിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് when AC is minimum, when AC is minimum, MC equal AC. AC മിനിമത്തിലെത്തുമ്പോൾ, അതായത് AC കുറഞ്ഞ മിനിമം ആകുമ്പോൾ എസിയും എം സിയും തമ്മിൽ ഈക്വൽ ആകുന്നു, തുല്യമാകുന്നു. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ, ഔട്ട്പുട്ട് ക്യൂ വൺ ആകുമ്പോൾ വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ എസി ഈക്വൽ ടു എം സി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ക്യൂ വൺ ആകുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ എസിയും എം സിയും ഈക്വൽ ആകുന്നു എന്നാണ്. ആ സമയത്ത് എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി ഫ്രം ബിലോ, ആ സമയത്ത് എം സി എസി കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ, എങ്ങനെയാണ് എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി, എം സി എസി കർവിന്റെ മിനിമം പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ, ഇത്രയും അഞ്ച് പോയിന്റുകളാണ് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമുക്ക് കർവിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കറിയാം എ സി കർവുമുണ്ട്, എം സി കർവുമുണ്ട്. എ സിയും എം സിയും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ എ സി കർവിനെ ലൈനായിട്ടും അതുപോലെ തന്നെ എം സി കർവിനെ ഡോട്ട് ലൈൻ ആയിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ ക്യൂ വൺ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഈ ക്യൂ വൺ ഔട്ട്പുട്ടിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എന്നും പറഞ്ഞ എ സി എം സി നമുക്ക് ഇങ്ങനെ മുറിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മുറിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ആദ്യത്തെ സൈഡിൽ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് എന്താ കാണാൻ, അതായത് ക്യൂ വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ടിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, എന്താ പറയുന്നത്, എ സി കർവ് ആൻഡ് എം സി കർവ് ഇനീഷ്യലി ഡിക്രീസിങ് അല്ലെ, അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത്. അതായത് ആദ്യം ഈ രണ്ട് കർവുകളും കുറയുന്നു, ശരിയല്ലേ. എ സി ആൻഡ് എം സി ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ് ഉണ്ടോ, പിന്നീട് അത് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ സൈഡിൽ ഇവ രണ്ടും ഉയർന്നു പോവുകയാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആക്കുക. എന്താ പറഞ്ഞത്, എ സി ആൻഡ് എം സി കർവ് ഡിക്രീസ് ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ്. ഓക്കെ, ആദ്യം എ സിയും എം സിയും കുറയുന്നു, പിന്നീട് അവ വർദ്ധിക്കുന്നു. വ്യക്തമാണല്ലോ. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, when AC decreases, AC കുറയുമ്പോൾ ഉണ്ടോ, AC കുറയുകയാണ്. when AC decreases, AC കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, MC is less than AC. MC എന്താണ്, MC കർവ് AC കർവിന്റെ താഴെയാണ്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. എങ്ങനെ നിവർത്തി വെക്കുക, ഇവിടെ ഞാനൊരു രേഖ വരയ്ക്കാം. ഈ രേഖ സൂചിപ്പിക്കുന്നത് എ സി കർവ് ആണെന്ന് സങ്കല്പിക്കുക. അതായത് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എ സി കർവിനെ നമ്മൾ നിവർത്തി വെച്ചതാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെയുള്ള എം സി കർവ് എന്താണ്, അതും നിവർത്തി വെച്ചതായിട്ട് നമുക്ക് സങ്കല്പിക്കാലോ ഇങ്ങനെ അല്ലെ. അപ്പൊ ഇത് എം സി ആണെന്നും സങ്കല്പിക്കുക. ഇപ്പൊ എങ്ങനെ മനസ്സിലായി, ഈ എ സി കർവിന്റെ താഴെയായിട്ടാണ് എം സി കർവ് വരുന്നതെന്ന് ഈ ഒരു രേഖയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. കൺഫ്യൂഷൻ ആയോ, ഇല്ലല്ലോ. അതായത് എ സി കർവ് ഡിക്രീസ് ചെയ്യുമ്പോൾ എം സി കർവ് എ സിയുടെ താഴെയാണ്. ക്ലിയർ അല്ലേ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ, വെൻ എ സി ഇൻക്രീസസ്, വെൻ എ സി ഇൻക്രീസസ്, എ സി വർദ്ധിക്കുമ്പോൾ എം സിക്ക് എന്ത് സംഭവിക്കുന്നു, എം സി മോർ ദാൻ എ സി, എ സി എം സിയുടെ മുകളിലാണ്. അതെങ്ങനെ കാണിക്കും, അപ്പൊ നമ്മൾ ഈ ഒരു കർവിനെ നമ്മൾ ആദ്യം വരച്ചു വെക്കുക അല്ലെ. എ സി കർവിനെ നമ്മളിവിടെ ഇങ്ങനെ നിവർത്തി വരച്ചു വെക്കുക. എ സി കർവ്, ഈ എ സി കർവിന്റെ മുകളിലാണ് ആര് വരുന്നത്, എം സി കർവ് വരുന്നത്. അത് ഒരു ഡോട്ട് ലൈൻ കർവാണ് എം സി എന്ന് പറയുന്നത് അല്ലെ. എളുപ്പമല്ലേ. അപ്പൊ നോക്കൂ എന്താ പറഞ്ഞത്, വെൻ എ സി ഇൻക്രീസസ്, എ സി കർവ് വർദ്ധിക്കുമ്പോൾ അല്ലെ എന്താ സംഭവിക്കുന്നത്, എം സി കർവ് എ സി കർവിന്റെ മുകളിലാണ് അല്ലെ.
ഓക്കേ ദെൻ നാലാമത്തെ പോയിന്റ് നോക്കൂ നാലാമത്തെ പോയിന്റ് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം വെൻ എസി ഈസ് മിനിമം എസി കുറഞ്ഞ് കുറഞ്ഞ് അതിന്റെ മിനിമത്തിൽ എത്തുമ്പോൾ അതാണ് മിനിമം എന്ന് പറയുന്നത് അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് പിന്നീട് ഈ കർവിന് ഒരു മാറ്റം സംഭവിക്കുന്നത് ഇവിടുന്ന് നേരെ ഉയർന്നു പോവുകയാണ് അല്ലെ അപ്പൊ കുറഞ്ഞു വന്ന് അതിന്റെ മിനിമത്തിൽ എത്തുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മിനിമത്തിൽ നിന്ന് അത് കുതിച്ചു ഉയരുകയാണ് ഓക്കെ അപ്പൊ ആ കുതിച്ചു ഉയരുന്നതിന് മുൻപുള്ള പോയിന്റ് ആണ് മിനിമം എന്ന് പറയുന്നത് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒന്ന് കറുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എ സി കർവ് എന്താകുന്നു വെൻ എ സി ഈസ് അറ്റ് മിനിമം അല്ലെ എ സി മിനിമത്തിലാകുമ്പോൾ എ സി മിനിമത്തിൽ എത്തുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എ സി കർവും എം സി കർവും തമ്മിൽ ഈക്വൽ ആകുന്നു എ സി ആൻഡ് എം സി ആർ ഈക്വൽ അല്ലെ വെൻ എ സി ഈസ് അറ്റ് മിനിമം ഈ എ സി മിനിമത്തിലാകുമ്പോൾ എ സി കർവും എം സി കർവും തമ്മിൽ എന്ത് ചെയ്യുന്നു കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ അത് ഈക്വൽ ആകുന്നു വെൻ എ സി ആൻഡ് എം സി ആർ ഈക്വൽ അറ്റ് ദ ഡാഷ് പോയിന്റ് എന്നാണ് ചോദ്യം ഉണ്ടാവുക അപ്പൊ നമ്മൾ എങ്ങനെ പറയാ എ സിയുടെ മിനിമം എന്നാണ് പറയുന്നത് അല്ലെ വെൻ എ സി ഈസ് അറ്റ് മിനിമം എ സി മിനിമത്തിൽ എത്തുമ്പോൾ എ സി കർവും എം സി കർവും തമ്മിൽ എന്താകുന്നു ഈക്വൽ ആകുന്നു മറക്കരുത് വെൻ എ സി ഈസ് അറ്റ് മിനിമം എ സി ആൻഡ് എം സി ആർ ഈക്വൽ ദാറ്റ് മീൻസ് എം സി ഈക്വൽ ടു എ സി ഓർ എ സി ഈക്വൽ ടു എം സി അങ്ങനെയും പറയാം ഓക്കെ ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കൂ വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ ഔട്ട്പുട്ട് ക്യൂ വൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഉൽപ്പന്നത്തിന്റെ അളവ് ക്യൂ വൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എ സിയും എം സിയും ഈക്വൽ ആകുന്നു വെൻ ഔട്ട്പുട്ട് ക്യൂ വൺ അല്ലെ ഔട്ട്പുട്ട് ക്യൂ വണ്ണിൽ ആകുമ്പോഴാണ് എ സിയും എം സിയും ഈക്വൽ ആകുന്നത് ആ സമയത്ത് എം സി എന്ത് ചെയ്യുന്നുണ്ട് എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി രണ്ട് കാര്യങ്ങൾ നടക്കുന്നു കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി എ സിയുടെ മിനിമം പോയിന്റിൽ വെച്ചുകൊണ്ട് എം സി എന്താ ചെയ്യുന്നത് കട്ട് ചെയ്ത് പോകുന്നു ഫ്രം ബിലോ താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു എങ്ങനെയാണ് വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ ദാറ്റ് മീൻസ് എ സി ഈക്വൽ ടു എം സി എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി നോക്കാം എം സി എന്ന് പറയുന്ന കർവ് താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരികയാണ് എവിടെ വെച്ചിട്ടാ കട്ട് ചെയ്യുന്നത് എ സിയുടെ മിനിമം പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യുന്നു എന്നിട്ട് അത് അവിടെ അവസാനിക്കുന്നുണ്ടോ ഇല്ല മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർ ആണല്ലോ വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ ദാറ്റ് മീൻസ് എ സി ഈക്വൽ എം സി എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ സി ഫ്രം ബിലോ താഴെ നിന്ന് എം സി കർവ് എ സി കർവിന്റെ താഴെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞാൻ ഒരിക്കൽ കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ കർവ് വരച്ച് വെക്കേണ്ടതുണ്ട് കർവ് വരയ്ക്കാൻ നമുക്ക് എക്സ് ആക്സിസ് അതുപോലെ തന്നെ വൈ ആക്സിസ് വേണം ഒ എക്സ് ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ട് എന്നും ഒ വൈ ആക്സിസിലെ കോസ്റ്റും എന്നും എഴുതുക ഇതിന് അതിനുശേഷം നമ്മൾ എ സി കർവും എം സി കർവും വരയ്ക്കുന്നു എ സി കർവും എം സി കർവിന്റെയും ഷെയ്പ്പ് എന്താണെന്ന് ചോദിച്ചാൽ മറക്കാതിരിക്കുക യു ഷെയ്പ്ഡ് ആണ് എന്താണ് എ സി കർവ് അല്ലെങ്കിൽ എസ് എ സി കർവ് എം സി കർവ് അല്ലെങ്കിൽ എസ് എം സി കർവ് രണ്ട് കർവും എന്താണ് ഷെയ്പ്പ് യു ഷെയ്പ്ഡ് ആണ് അല്ലെ ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്ന കർവാണ് യു ഷെയ്പ്പാണ് മറക്കാതിരിക്കുക അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ അഞ്ച് പോയിന്റിൽ കാണിച്ചിരിക്കുന്നു ഒന്നാമത്തത് എ സി ആൻഡ് എം സി ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ് ഓക്കെ എ സിയും എം സിയും ആദ്യം കുറയുന്നു പിന്നീട് വർദ്ധിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വെൻ എ സി ഡിക്രീസസ് അല്ലെ എ സി കുറയുമ്പോൾ എം സി ഈസ് ലെസ് ദാൻ എ സി കുറയുമ്പോൾ എം സി എ സിയുടെ താഴെ ആയിരിക്കും അതുപോലെ നേരെ ഓപ്പോസിറ്റ് പറയാം മൂന്നാമത്തെ പോയിന്റ് വെൻ എ സി ഇൻക്രീസസ് എ സി വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എസ് എം സി ഓർ എം സി കർവ് ഈസ് മോർ ദാൻ എ സി എ സിയുടെ മുകളിലായിരിക്കും എം സി കർവ് ഓക്കെ ദെൻ നാലാമത്തെ പോയിന്റ് വെൻ എ സി ഈസ് മിനിമം എ സി മിനിമത്തിലാകുമ്പോൾ അല്ലെ എ സി കുറഞ്ഞ മിനിമത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക എം സി ആൻഡ് എ സി ഈക്വൽ അല്ലെ എ സിയും എം സിയും ഈക്വൽ ആകുന്നു മിനിമം പോയിന്റിൽ വെച്ച് എ സിയുടെ മിനിമം പോയിന്റിൽ വെച്ചുകൊണ്ടാണ് എ സിയും എം സിയും ഈക്വൽ ആകുന്നത് അഞ്ചാമത്തെ പോയിന്റ് വെൻ ഔട്ട്പുട്ട് ഈസ് ക്യൂ വൺ
output Q1 ആകുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് Q1 ആകുമ്പോൾ that means AC equal MC Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ വെച്ചുകൊണ്ടാണ് AC യും MC യും ഈക്വൽ ആകുന്നത് തുല്യമാകുന്നത് ആ ഒരു സന്ദർഭത്തിൽ MC കർവ് കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് AC ല്ലേ AC യുടെ മിനിമം പോയിന്റിൽ വെച്ചുകൊണ്ട് MC കർവ് കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു മുകളിലേക്ക് ഉയർന്നു പോകുന്നു ല്ലേ അതായത് MC കർവ് കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് AC ഫ്രം ബിലോ MC കർവ് AC കർവിനെ അതിന്റെ മിനിമം പോയിന്റിൽ വെച്ച് താഴെ നിന്ന് ഗണ്ടിക്കുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പഠിച്ചു വെക്കുക ഓക്കേ സ്റ്റുഡന്റ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പുതിയ വീഡിയോസും വളരെ വേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി